നമസ്കാരം, റയോൺ സോളാറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളാർ പാനൽസിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഒരു റിന്യൂവബിൾ എനർജി റിസോഴ്സാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. നമുക്ക് സൂര്യൻ ഉള്ളിടത്തോളം കാലം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം സൂര്യൻ്റെ എനർജിയെ നമ്മൾ അബ്സോർബ് ചെയ്ത് നമ്മളതിനെ ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് സോളാർ പാനൽസ്. അതിൻ്റെ ഡിവൈസ്, അതായത് സോളാർ പാനൽസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന പ്രിൻസിപ്പിളാണ്. ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുക. ഡി സി ഫോർമാറ്റിലാണ് നമുക്ക് ലഭിക്കുന്നത്. സാധാരണ നമുക്ക് സോളാർ പാനൽസ് മാർക്കറ്റിൽ 12 വോൾട്ട്, 24 വോൾട്ട് എന്നീ റേഞ്ചിലാണ് ലഭിക്കുന്നത്. അത് പല ബ്രാൻഡിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കേട്ടിട്ടുള്ളതിൽ വെച്ച് കുറച്ച് മോഡൽസിനെയാണ് ഇന്ന് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവ ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് പോളിക്രിസ്റ്റലൈൻ സോളാർ പാനൽസ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള, ചിലപ്പോൾ ആദ്യം നമ്മൾ പാനൽ വന്ന സമയത്ത് യൂസ് ചെയ്ത മോഡലാണ് പോളിക്രിസ്റ്റലൈൻ. നമുക്കതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലൂയിഷ് കളറായിരിക്കും പാനൽ. കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് കാഴ്ച നമുക്ക് മനസ്സിലാവുന്നത് ഒരു ബ്ലൂയിഷ് കളറായിരിക്കും. അതിൻ്റെ സെൽസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ സ്ക്വയർ ടൈപ്പ് ആയിരിക്കും. ഇത് നിർമ്മിച്ചിരിക്കുന്നത് മൾട്ടിപ്പിൾ സിലിക്കൺ ക്രിസ്റ്റലൈൻ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു 16 to 18% ഇതിൻ്റെ എഫിഷ്യൻസി വരുന്നത്. നമ്മൾ മറ്റ് പാനൽസിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് കുറവാണ് അല്പം. അതുകൂടാതെ ഇതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് കുറച്ച് മറ്റ് പാനൽസിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. അടുത്ത രണ്ടാമതായിട്ട് മോണോക്രിസ്റ്റലൈൻ സോളാർ പാനൽസ്. മോണോക്രിസ്റ്റലൈൻ നമുക്കിപ്പോൾ വരുന്നത് മോണോപെർക്ക് എന്നുള്ള മോഡലാണ്. മോണോക്രിസ്റ്റലിൻ്റെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് വെർഷനാണ് മോണോപെർക്ക്. അത് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്കിഷ് കളറായിരിക്കും, അതായത് ബ്ലാക്ക് കളറായിരിക്കും. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സിംഗിൾ സിലിക്കൺ ക്രിസ്റ്റലിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണ ചെലവ് കൂടുതലായതുകൊണ്ട് പ്രൈസിങ് കുറച്ച് പോളിയെ അപേക്ഷിച്ചിട്ട് കുറച്ച് കൂടുതലാണ്. അതുകൂടാതെ ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു 18 to 22% വരെയാണ് ഇതിൻ്റെ എഫിഷ്യൻസി വരുന്നത്. ഓരോ സെല്ലും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒക്ടഗണൽ ഷേപ്പായിരിക്കും. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്നതിലെല്ലാം സ്ക്വയർ ടൈപ്പായിട്ടാണ് സെല്ല് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബെസ്റ്റ് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ ലൈറ്റിലും ഇതിൽ ജനറേഷൻ ഉണ്ടാവും. അതായത് പോളിയെ അപേക്ഷിച്ചിട്ട് മോണോ പാനൽസിന് ലോ ലൈറ്റ് ജനറേഷൻ കൂടുതലാണ്. മോണോ ക്രിസ്റ്റലൈൻ പാനൽസിൻ്റെ അപ്ഡേറ്റഡ് വെർഷനാണ് മോണോപെർക്ക്. ഇതിൽ നിന്നും ഒരു 1% എഫിഷ്യൻസി മോണോപെർക്കിന് കൂടുതലാണ്. അടുത്ത മോഡൽ എന്ന് പറയുന്നത് ഹാഫ് കട്ട് സോളാർ പാനൽസ് ആണ്. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ കണ്ടുവരുന്നത്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതുമാണ് ഹാഫ് കട്ട് സോളാർ പാനൽസ്. അത് പോളിക്രിസ്റ്റലൈനിലും ഉണ്ട്, മോണോക്രിസ്റ്റലൈൻ പാനൽസും ഉണ്ട്. സാധാരണ സോളാർ പാനൽസിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ അത് ടോട്ടൽ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്, നമുക്ക് പ്രൊഡക്ഷനെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഫ് കട്ട് സോളാർ പാനൽസ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ നമുക്കറിയാം, ഒരു സോളാർ പാനൽസ് 24 വോൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 72 cells ആയിരിക്കും വരുന്നത്. ഈ ഹാഫ് കട്ട് വരുന്ന സമയത്ത് ടോട്ടല് 144 cells വരും. അതായത് ഒരു സോളാർ പാനലിനെ 2 sections ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് 72, അടുത്ത ഭാഗത്ത് 72, അങ്ങനെ 2 parts നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസിയും കൂടുതലാണ്. അതുകൂടാതെ ഈ പാനൽസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രമേ ഷെയ്ഡിൽ പോകത്തുള്ളൂ, ബാക്കി ടോട്ടൽ പെർഫോമൻസിനെ ബാധിക്കത്തില്ല, കാര്യമായിട്ട് ബാധിക്കത്തില്ല. ബാധിക്കുമെങ്കിലും മോണോ പെർക്കിനെ പോലെയോ മോണോക്രിസ്റ്റലിനെ പോലെയോ ബാധിക്കത്തില്ല. നമുക്ക് കൂടുതൽ എഫിഷ്യൻസി എന്തായാലും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മോഡലാണ് ബൈഫേഷ്യൽ സോളാർ പാനൽസ്. ഇതെല്ലാം മാർക്കറ്റിൽ ഇപ്പോൾ കറക്റ്റായിട്ടും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മുകൾ ഭാഗവും അതിൻ്റെ പുറം ഭാഗത്തും ജനറേഷൻ ഉണ്ടാകും. അതായത് 2 sides നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകും. എഫിഷ്യൻസിയും കൂടുതലാണ്. അതായത് മുകൾ ഭാഗത്ത് നോർമൽ കണ്ടീഷനിലുള്ള വർക്കിങ്, അടിഭാഗത്ത് നമ്മൾ എന്തെങ്കിലും റിഫ്ലക്ഷനോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറം ഭാഗത്ത് നിന്നും ജനറേഷൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വലുതായിട്ട് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടില്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ അതിൻ്റെ ചെയ്യുന്ന സ്ട്രക്ചർ നോർമൽ സ്ട്രക്ചർ രീതിയല്ല ഇത് ചെയ്യേണ്ടത്, ആ ഒരു പ്രത്യേക രീതിക്കാണ് ചെയ്യേണ്ടത്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു റിഫ്ലക്ഷൻ ടൈപ്പ് എന്തെങ്കിലും മെറ്റീരിയൽ അടിയിൽ കൊടുക്കണം. അടിയിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് അടിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കൂടി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 4 types നമുക്കിപ്പോൾ മാർക്കറ്റിൽ നമ്മൾ കൂടുതലും കണ്ടുവരുന്നതും യൂസ് ചെയ്യുന്നതുമായ സോളാർ പാനൽസ്. അപ്പോൾ സോളാർ പാനൽസിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു, അതിൻ്റെ കൺസെപ്റ്റിനെ, അതായത് അതിൻ്റെ മോഡൽസിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത് പല വാട്ടേജിൽ റേഞ്ചിൽ ലഭ്യമാണ്. ഇപ്പോൾ പോളിക്രിസ്റ്റലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 330 വാട്ട്സൊക്കെ ആയിരിക്കും വരുന്നത്. അതേസമയത്ത് മോണോ ആകുമ്പോൾ 385, 395 റേഞ്ച് വരുന്നുണ്ട്. അതുകൂടാതെ ഹാഫ് കട്ടൊക്കെ വരുന്ന സമയത്ത് 405, 445 ഇങ്ങനെ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ഷെയ്ഡ് വീഴുന്ന സ്ഥലമാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ്, അതുകൂടാതെ നമ്മുടെ സ്ഥലപരിമിതി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് പ്രൈസിങ് നോക്കി അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടത് ഏതാണോ അതായി സെലക്ട് ചെയ്യുക എല്ലാവരും. പിന്നെ ഇത് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകം ഡയറക്ഷൻ ഉണ്ടാവും. നോർമലി സൗത്ത് ഡയറക്ഷനിലാണ് പാനൽസ് അറേഞ്ച് ചെയ്യേണ്ടത്. അതുകൂടാതെ ഒരു ടിൽഡ് ആംഗിൾ ഉണ്ടാവും. നമ്മളെ നോർമൽ കേരളത്തിലെ ഒരു വെച്ചിട്ട് ഒരു 10 to 12 ഡിഗ്രി സ്ലോപ്പിലാണ് നമ്മൾ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി സോളാർ പാനൽസിനെ കുറിച്ചുള്ള ജസ്റ്റ് ഇൻഫർമേഷൻ ആയിട്ട് ജസ്റ്റ് കുറച്ച് ഐഡിയാസാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ബാക്കി എങ്ങനെയോ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് അത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.